ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അൺബോക്സിങ് വീഡിയോ ആണ്. സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സംഭവം എന്താണെന്ന് എനിക്കറിയാം, പക്ഷേ ഇത് വിനോദൻ്റെ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് അവരെ ഫോണ് വന്നതിലാണ് ഞാൻ സംഭവം അറിഞ്ഞത്. പക്ഷേ അത് ഇവിടെ എത്തുന്നവരാ ഇതെന്തായിരുന്നു എന്ന് എനിക്കറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തോ ഓൺലൈനിൽ ഓർഡർ ചെയ്തെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല ഫോണൊക്കെ ആയിരിക്കും എന്ന് ആദ്യം വിചാരിച്ചിട്ടാണ് ഞാൻ കുറേ നാളെ ഫോണെന്ന് പറയുന്നത്. അങ്ങനെ എന്തെല്ലോ സാധനം പറയുന്നത്, പക്ഷേ ഇത് ഞാൻ ഒരിക്കലും പറയാത്തൊരു സാധനമായിപ്പോയി. ഇതിനോട് ഇതുവരെ അങ്ങനെ ഒരു എന്താ പറയണ്ടേ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്ന പരിപാടി ഉണ്ടായിരിക്കുന്നുണ്ടാവില്ല. അപ്പൊ നമുക്ക് വിനോദന്റെ ഹെൽപ്പ് വേണം ഓപ്പൺ ചെയ്യാൻ. സംഭവം മനസ്സിലായ എന്താണ് ഉള്ളത്, കാരണം ഇതെങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണം എന്നെല്ലാം നോക്കണമെങ്കിൽ ഇപ്പൊ വിനോദം തന്നെ വരണം. ഞാൻ രണ്ടീസല്ല ഒരാഴ്ച ഒരു വിനോദനെ വെയിറ്റ് ചെയ്യുന്നത് ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ അതിനോടൊന്ന് നീ തന്നെ ഓപ്പൺ ചെയ്തു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ഞാൻ തന്നെ ഓപ്പൺ ചെയ്യാമെന്ന്. അങ്ങനെ പല പല ബോക്സുകളായിട്ട് ഓരോ സംഭവം വരുന്നുണ്ട്. രണ്ടാമത്തെ ബോക്സ്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ സംഭവം കണ്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ എങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയയും ഇല്ല. നമ്മൾ ഇതിൻ്റെ പേരിൽ ഇട്ടു കേട്ടോ, അതാണ് വേറൊരു സംഭവം. ഇനിയിപ്പം പേരലുണ്ട്. ഇത് മറ്റേ ഗ്രൈൻഡറിന്റെ സംഭവം പോയിണ്ടല്ലോ, കണ്ട എങ്ങനെയാണ് എടുക്കട്ടെ. അങ്ങനെ എന്താ പ്രൊഡക്റ്റ് പുറത്തെത്തി. നല്ല പാക്കിംഗ് അല്ല, നല്ല 1 ഇയർ വാറണ്ടി അത്രേ ഉള്ളത്. ഇതൊന്നും നോക്കട്ടെ. ഇതിൻ്റെ എന്നോട്ടാണ് ഇതുവരെ അങ്ങനെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് സർപ്രൈസ് ഗിഫ്റ്റാണിത്. അതാണ് എനിക്ക് കൂടുതൽ സർപ്രൈസ് ആയിപ്പോയത്. എന്ത് സാധനം വാങ്ങിക്കുന്നുണ്ടെങ്കിലും ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കൂടുതൽ കുറവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒപ്പരം ഇരുന്ന് നോക്കിയിട്ടല്ലാന്ന് ചെയ്യേണ്ടത് അല്ലേ. പിന്നെ ഗിഫ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും ഒരുമിച്ച് പോയി വാങ്ങിത്തരുന്നല്ലാണ്ട് ഇങ്ങനെ ഇതുവരെ അപ്പോൾ ഇതുവിടെ എത്തുന്നവരെ ഒരു സമാധാനപ്പെടായിരുന്നു. എന്തായിരുന്നു എന്തായിരുന്നു ഞാൻ ഫോണിൽ നിന്ന് തന്നെ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇതായാലും എനിക്ക് എന്താ പറയുക, സങ്കടമാണോ സന്തോഷമാണോ എന്നൊന്നും തീരുമാനിച്ച എൻ്റെ പണി ചുരുങ്ങിക്കിട്ടു. അത് ഒരു കാര്യമുണ്ട്. പക്ഷേ ഇനി ഇതിന് എങ്ങനെയാ എന്താണ് ലൂണ് കഴിച്ച അല്ല ലൂണ് എന്താണ് അൺബോക്സ് ചെയ്യുന്നത് നിങ്ങളെന്താണ് സംഭവം നോക്കെ ലൂണ് നോക്കുന്നുണ്ട്. കുട്ടി കുറേ ദിവസമായി ആ ബോക്സിൽ ഇങ്ങനെ കാണുന്നു, പക്ഷേ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ കയറിക്കോ വേഗം. ഇത് കണ്ടാലും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഞാനാ ചിലപ്പോ ഇല്ലേ ഇത് മറ്റേ ജ്യൂസ് ഒന്നും ഉപയോഗിച്ചു. ഇതാണ് സംഭവം. അങ്ങനെ ഭയങ്കര ഭാഷ കുഞ്ഞു നമ്മുടെ വീട്ടിലെ കുഞ്ഞപ്പൻ. ഇനി എനിക്ക് എന്നാണ് അടിച്ചു വരേണ്ട പണിയില്ല, തുറക്കേണ്ട പണിയില്ല എന്നാ. അടിച്ചുമാരു തുറക്കുകയും ചെയ്യും, അങ്ങനെയാ പറയുന്നട്ടെ. അടിച്ച് ഞാൻ ദിവസം വരും, പക്ഷെ ഇനി ഇതിനെ കൊണ്ട് തുടപ്പിക്കാൻ വിചാരിക്കുന്നു. പക്ഷെ ഇതിൻ്റെ സംഭവങ്ങളെല്ലാം പഠിച്ചു വരണം, അത്ര ഒന്നും അറിയില്ല. ഒരു കസിൻ്റെ അടുക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അവർ നല്ലതാന്ന് പറയുന്ന കേട്ടിന്. പിന്നെ അങ്ങ് വിട്ടിനെ, കാരണം ഇനി അങ്ങനെ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വിനോട്ടൻ എനിക്കൊന്ന് കസിൻ്റെ വീട്ടിൽ പോയാലും അവൻ യൂസ് ചെയ്യുന്നെല്ലാം കണ്ടേരും അവൻ്റെ അഭിപ്രായമെല്ലാം കേട്ടേരാൻ തോന്നും. പെട്ടെന്ന് തോന്നിയതോ എന്താണെന്ന് അറിയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഓർഡർ ചെയ്ത് ഇവിടെ സംഭവം എത്തിയരാന്ന് ഇതാണ് തന്നെ എനിക്കറിയുന്നുള്ളൂ. ഒന്നും അറിയില്ല. ഇനി ഇതെല്ലാം നോക്കി ഇതാക്കിയിട്ട് വേണം ഇത് ചാർജ് ചെയ്തിട്ടെല്ലാം വേണം ഉപയോഗിക്കാൻ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിനോ എങ്ങനെയാണ് എന്താണ് ഇത് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ എങ്ങനെയാണ് സംഭവങ്ങൾ എന്നെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നോടാരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ബാക്കി ഞാൻ ഇത് ഇതാക്കിയിട്ട് നോക്കുകയും ചെയ്യട്ടെ. ഇത് ചാർജെല്ലാം ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ബാക്കി അന്നേരം പറയട്ടെ. അങ്ങനെ നമ്മൾ ചാർജെല്ലാം ചെയ്തിട്ട് നമ്മൾ റോബോട്ടിനെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഇത് കാരണം എല്ലാം മൊബൈലെല്ലാം സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് അതിൻ്റെ പരിപാടിയൊന്നും പിന്നെ ഞാനധികം നോക്കിയില്ല. അതെല്ലാം പൊന്നു വിനോട്ടനും കൂടിയിട്ടാണ് ചെയ്തത്. എനിക്ക് ഒന്ന് ഇതിന് ക്ലീൻ ചെയ്യാൻ പിന്നെ സാധനങ്ങളൊക്കെ മാറ്റി കൊടുത്താൽ ഈസിയാന്ന് തോന്നും. അല്ലെങ്കിൽ അതിന് പോകാൻ എവിടെയെങ്കിലും തട്ടുമ്പോൾ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ഉള്ള. അപ്പോൾ ആദ്യത്തെ ദിവസം ഇവർ പറഞ്ഞത് അതിനൊന്ന് ഇതാക്കിയിട്ട് നമ്മൾ റൂമൊക്കെ ഒന്ന്
മനസ്സിലാക്കിയെടുക്കാൻ വിടുക എന്നുള്ള ഇതിൽ. അതുകൊണ്ട് നമ്മൾ പിന്നെ മോപ്പ് ചെയ്യേണ്ട രീതിയിലൊന്നുമല്ല ഇന്നിപ്പം ഇതാക്കിയിട്ടുള്ളത്. ജസ്റ്റ് എന്താണ് അടിച്ചു വരുക എന്നുള്ള ആ ഒരു ഇതിൽ. ബെഡിൻ്റെ അടിയിലും സോഫേൻ്റെ അടിയിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ ക്ലീൻ ആകുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൊന്നും സാധനമൊന്നും ഇല്ലെങ്കിൽ അങ്ങത്തോളം പോയിട്ടൊക്കെ ക്ലീൻ ആക്കിയിട്ട് വരും. ഇത് കുറച്ച് സ്പീഡ് പിടിച്ചിട്ടാണ് കേട്ടോ, കാരണം ലൂൺ അത് നോക്കാൻ അതിൻ്റെ ചെറിയൊരു സൗണ്ട് ഉണ്ട്. അങ്ങനെ വലിയ സൗണ്ട് ഒന്നുമല്ല, ചെറിയൊരു സൗണ്ട്. ആ സൗണ്ട് കേൾക്കുമ്പം അതിങ്ങനെ കറങ്ങി പോകുന്ന കാണുമ്പോൾ നമ്മളെ ലൂണ അതിൻ്റെ പുറകെ തന്നെ എന്താണ് സംഭവം, എന്താണ് സംഭവം. കാരണം പേടിയുണ്ട്, പക്ഷെ അവൾക്കത് കാണുമോ വേണം. അപ്പോൾ അവളത് മാറി മാറി തിരിഞ്ഞും പറഞ്ഞു അതിൻ്റെ പുറകെ തന്നെ. പിന്നെ ടേബിളിൻ്റെ ഉള്ളും ഒക്കെ പോയിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെയറൊക്കെ മാറ്റി കൊടുത്താൽ കുറച്ചും കൂടി സൗകര്യമായിരിക്കും, പെട്ടെന്ന് പോയിട്ട് വരാം. ഇത് അല്ലേതാകുമ്പം ചെയറിൻ്റെ കാലിനൊക്കെ കുടുങ്ങി അത് വഴി കണ്ടെത്താൻ കുറച്ച് വിഷമിക്കുന്നുണ്ടായിരുന്നു. പിന്നത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മളതൊക്കെ നീക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ പരിപാടി എന്ന് വെച്ചാൽ അതിന് അതിൻ്റെ റൂമിൻ്റെയൊക്കെ ഒരു റൂട്ടൊക്കെ ഒന്ന് ക്ലിയർ ആക്കുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ആൾ തന്നെ പിന്നെ ചാർജ് ചെയ്യേണ്ട സമയം ചാർജിങ് അതിൻ്റെ സംഭവത്തിലേക്ക് കയറുന്നുണ്ട്. പിന്നെ ചെറിയ പടിയൊക്കെ കടന്നു പോകുന്നുണ്ട്. മാറ്റൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം എന്നൊക്കെ ഉള്ളൂ. ക്ലീനിങ്ങും മോശമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ അടിച്ചു വരലല്ലോ. ഇനി ബാക്കിയുള്ള എങ്ങനെയാണെന്നുള്ളത് അറിയുന്നില്ല. ബാക്കി എന്തെങ്കിലും വേണ്ടിക്ക് ഞാൻ പിന്നെ ആരെങ്കിലും പറഞ്ഞാൽ റിവ്യൂ ആയിട്ട് ഇടാം. ഇപ്പോൾ ഇത്രയും എനിക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ റോബോട്ട് അതിലൂടെയൊക്കെ ഒന്ന് കറങ്ങി വന്ന് വിലനെ ചാർജ് ചെയ്യാൻ കയറുകയെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.